ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഈ പുതിയ വ്ളോഗിൽ ഞാനൊരു ഒഴിച്ചു കറിയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ പലതരം ഒഴിച്ചു കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, പക്ഷേ ഇത് മീൻ ചേർത്തുള്ള ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഫിഷ് ചേർത്തുള്ള ഈ ഒഴിച്ചു കറി ചോറിനും ഇഡലി ദോശ അപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും, നല്ല രുചിയായിരിക്കും. അപ്പോൾ ആദ്യമേ മൺചട്ടി ചൂടായത് ഞാൻ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്തു, അതിൽ ഒരു പിഞ്ച് ഉലുവ ചേർത്തു. ഉലുവ പൊട്ടിയതും ഒരു ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് പൊട്ടിയതും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്ത്, കറിവേപ്പില വറുത്ത് കഴിഞ്ഞതും ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കണം. ഒരു വലിയ ബൗളിൽ ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്തു. ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി. നന്നായിട്ട് വഴണ്ട് ആ ഉള്ളിയുടെ കളർ മാറണം, പച്ചമണം മാറി ഉള്ളിയുടെ കളർ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ പൊടികൾ ചേർക്കാം. ഇപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ആ പൊടികളുടെ പച്ചമണം കൂടി മാറാൻ വേണ്ടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ട് കഴിഞ്ഞതും തേങ്ങ, ഒരു മുറി തേങ്ങയുടെ പാല് നമ്മൾ മുഴുവൻ അടിച്ച് പിഴിഞ്ഞ് ചേർക്കുക. അപ്പോൾ ഇത് ഒഴിച്ച് കറിയാണ്, കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ കൂടെ പച്ചമുളക് ഒരു ആറെണ്ണം നമ്മൾ രണ്ടായിട്ട് മുറിച്ചത് അതും കൂടി ചേർക്കുക. അതും കൂടി ചേർത്ത് അടച്ച് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചതും തന്നെ നമ്മൾ പാകമായി കഴിഞ്ഞതും പുളി, കുടംപുളിയാണ് ഇതിൽ ചേർക്കുന്നത്. കുടംപുളി അഞ്ചാറല്ലി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ആ വെള്ളത്തോട് കൂടി കുടംപുളി ചേർത്ത് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടംപുളി ചേർക്കുക. കുടംപുളിയും ആ വെള്ളം അതിലുള്ള വെള്ളവും ചേർത്ത് ഒഴിച്ചു. അപ്പോൾ കുടംപുളി ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കണം. ആ പുളിയുടെ, കുടംപുളിയുടെ പുളിയൊക്കെ ചാറിൽ ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചു. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് മീൻ ചേർക്കുക. മീൻ ഞാൻ ആവോലി മീനാണ് ചേർക്കുന്നത്. വലിയ ആവോലി മീൻ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ തൊലി പൊളിച്ച് കഷ്ണങ്ങളാക്കിയ ആ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ ചാറിൽ ചേർക്കുകയാണ്. ചാറിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ചേർക്കണം. ചേർത്ത് ഒന്നുകൂടി അടച്ച് വെച്ച് മീൻ വേവാൻ വേണ്ടി നമ്മൾ അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെച്ച് ഒന്നുകൂടി നന്നായിട്ട് തിളച്ചതും മീൻ വെന്ത് കഴിഞ്ഞതും നമ്മൾ കുറുകി വരേണ്ട ആവശ്യമില്ല. മീൻ വെന്ത് കഴിഞ്ഞ് നമ്മൾ കറി റെഡിയായി. ലാസ്റ്റ് ആവശ്യമെങ്കിൽ പച്ച കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർക്കാം. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കറി നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കി നോക്കണേ. ഈ മീൻ ചേർത്തുള്ള ഒഴിച്ചു കറി നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വലിയ മീൻ, വേറെ ഏത് മീനായാലും ഇത് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പീസായിട്ട് മുറിച്ചെടുക്കണം മീൻ മീനുകളൊക്കെ, ഫിഷുകളൊക്കെ. ഇതുപോലെ ഒഴിച്ചു കറി ഉണ്ടാക്കാം, അത് ഏത് മീനായാലും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കണേ. ഓക്കേ.